ഏത് സാഹചര്യത്തിലാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ തുടരെ തുടരെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഗവൺമെന്റ് വിശദീകരണം നൽകണം എനിക്ക് കിട്ടിയ വിവരം വെച്ചുകൊണ്ട് ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത് ഒരാശുപത്രിയിൽ പ്രവേശിക്കേണ്ട എന്തെങ്കിലും അസുഖം ഇവർക്ക് ആർക്കുമില്ല എന്നാണ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാര്യം തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് നിർവഹിച്ചേ മതിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകളുടെ ആഴം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയായിട്ട് മാത്രമേ എന്നെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അവർക്ക് അകമ്പടി സഹിച്ചിരിക്കുന്ന പോലീസുകാരുടെ കോൾ ഷീറ്റ് അത് പരിശോധിക്കണം അവർ ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള ആ കണക്ഷൻ അത് പരിശോധിക്കണം അതൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് അറിയാത്ത ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മാനങ്ങൾ പുറത്തു വരുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം കബർദീൻ്റെ കാര്യത്തെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധമായിട്ട് അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് മറ്റൊന്നും തന്നെ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല അഴിമതിയോ ക്രമക്കേടോ ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ ജില്ലാ പ്രദേശ കോടതി സ്റ്റമെൻ്റ് ഒരിക്കലും തയ്യാറുണ്ട് ഇ ഡി എങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുത്തെങ്കിൽ ഞാൻ ഇ ഡി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇത്രയും ദ്രുതഗതിയിൽ അന്വേഷിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള ഒരു ഏജൻസി ആയിട്ട് എനിക്ക് ഇ ഡിയെ തോന്നുന്നില്ല ഇ ഡി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് കൊടുത്തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ ഏജൻസിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്കും വിശ്വസിക്കാൻ സാധ്യമല്ല അതിലും നിങ്ങൾ പറഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ ദുരൂഹതയുണ്ട് അന്വേഷിക്കപ്പെടണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാര വളരെ ശക്തമാണ് അതുകൊണ്ടാണ് ഞാൻ അന്വേഷണ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് തേർത്തും പേർത്തും പറയുന്നതോടൊപ്പം തന്നെ ആ ഏജൻസിയെ പുറകിൽ താരവും വലിക്കുന്നു എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയേണ്ട കാര്യം അത് തന്നെയാണ് എത്ര പെട്ടെന്നാണ് ഇ ഡി ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നത് അവിശ്വസനീയമാണ് ഇങ്ങനെയുണ്ട് ഒരു കാര്യം മിനിയാന്ന് ചോദിച്ചിരിക്കുന്നു ഇന്ന് അവർ നിഗമനത്തിലെത്തിയിരിക്കുന്നു എന്നത് ശരിയാണെങ്കിൽ അത് അത്ഭുതകരമാണ് എന്ന് മാത്രം ഞാൻ അക്കാര്യത്തെക്കുറിച്ച് പറയുന്നു മാത്രമല്ല അതൊരു അവിടെ നിൽക്കട്ടെ ഈ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമാൻ ജലീൽ അദ്ദേഹം എങ്ങനെയാണ് കോൺസുലേറ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ് അദ്ദേഹം എംബസിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ് അതിന് നടപടിക്രമത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള നമ്മുടെ കേരളക്കാരനായിട്ടുള്ള സ്റ്റേറ്റ് മന്ത്രി ശ്രീമാൻ മുരളീധരനാണ് വിശദീകരിക്കുന്നത് അങ്ങനെ ഒരു മന്ത്രിക്ക് നടപടിക്രമങ്ങൾ തെറ്റിക്കൊണ്ട് ഏതെങ്കിലും എംബസിയുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുമോ ഏതെങ്കിലും കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുമോ ഇല്ല അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് അത് അധികാര ദുർവിനിയോഗമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതുമല്ല എന്ന കാര്യം ഞാനോട് പറയട്ടെ ഞാൻ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്ലീൻ ചിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഈന്തപ്പണം വരുന്നു കോൺസുലേറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ബാഗേജിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ബാഗേജിൽ വരുന്നത് കള്ളക്കടത്ത് സ്വർണം എന്തെല്ലാം കാര്യങ്ങൾ വന്നു അറിയില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്ലീൻ ചിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കറിയില്ല അത് ശരിയാണെങ്കിൽ ആ ക്ലീൻ ചിറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥരെ കുറിച്ചും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആരാണ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തത് ആരാണ് അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയത് വിശദീകരിക്കണം ബി ജെ പിയുടെ നേതൃത്വമാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയേണ്ടത് ഉത്തരവാദപ്പെട്ട ധനകാര്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്ന് ഉത്തരം പറയേണ്ടി വരും പാർലമെന്റ് നടക്കുകയാണ് അങ്ങനെയുണ്ട് ഒരു ഏർപ്പാട് ധനകാര്യ മന്ത്രാലയത്തിൽപ്പെട്ട ഒരു സ്റ്റേറ്റ് മന്ത്രിയാണ് ഇന്നലെ പാർലമെന്റിൽ അദ്ദേഹം എല്ലാവർക്കും അറിയാം ഒരു റിട്ടേൺ റിപ്ലൈ കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ക്രമക്കേടുകളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായിട്ട് വെളിച്ചം വീശുന്നതാണ് അദ്ദേഹത്തിൻ്റെ റിപ്ലൈ എന്ന കാര്യം നിങ്ങൾ ഓർക്കണം ഇതൊക്കെ തന്നെ നിങ്ങൾ കൂട്ടി വായിക്കണം ആരാണ് സത്യം പറയുന്നത് ആരാണ് വസ്തുതാവിരുദ്ധമായി സംസാരിക്കുന്നത് നിങ്ങൾ തന്നെ ഉത്തരം പറയണം ഞാൻ അത്തരം വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല
മിസ്റ്റർ ജലീൽ ചെയ്തത് ക്രമമാണോ എന്റെ ചോദ്യമതാണ്. കോൺസുലേറ്റ് ജനറലുമായിട്ട് അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുമോ? ഡിപ്ലോമാറ്റിക് ബാഗേജ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ വിശുദ്ധ ഖുർആൻ കൊണ്ടുവരാൻ എവിടെയാണ് അനുവദിച്ചിട്ടുള്ളത്? ആ കാര്യം പറയണം. ആരാണ് അനുമതി കൊടുത്തിട്ടുള്ളത്? ഇതൊക്കെ തന്നെ വിശദീകരിക്കണം. ദൈവം ഏത് വിശുദ്ധ ഖുർആനെ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം വലിച്ചു എടുക്കുന്നത് ശരിയല്ല. അതീ രാജ്യത്തെ കോടിക്കണക്കായ ഇസ്ലാം മത വിശ്വാസികളെ ആളുകൊണ്ട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് എന്ന് മാത്രമേ പറയൂ.